താങ്കളിൽ നിന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു ആന്റി സി പി എം സെന്റിമെന്റ്സ് ആക്ച്വലി ഒരു ആന്റി പിണറായി സെന്റിമെന്റ്സ് ആണ് അല്ലേ? അല്ല, നമ്മള് ടോട്ടാലിറ്റേറിയനിസത്തോടുള്ള ഈ ഒരു ഒരു ജനാധിപത്യ വിരുദ്ധ നിലപാടിനുള്ള എതിർപ്പാണ്. പിണറായി വിജയൻ മാറിയാൽ ആ സ്വഭാവം മാറുമോ സി പി എമ്മിന്റെ? ഈ നായനാർക്കോ അല്ലെങ്കിൽ അച്യുതാനന്ദനോ ഇ എം എസിനൊന്നും ഈ രീതിയിൽ ഉണ്ടായിരുന്നില്ല, മനസ്സിലായില്ലേ? ഈ കെ നായനാരെ നമുക്ക് ആ രീതിയിൽ കാണാനേ പറ്റില്ല. പുള്ളി അങ്ങനെ എല്ലാം തികഞ്ഞ നേതാവ് എന്നുള്ള അർത്ഥത്തിലല്ല. പിണറായി അച്യുതാനന്ദനും കടുംപിടുത്തക്കാരനായിരുന്നെങ്കിലും ഇത്രയും ഒരു കാർക്കശ്യം അല്ലെങ്കിൽ ശാഠ്യം അതുണ്ടായിരുന്നില്ല. എല്ലാ അധികാരങ്ങളും ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിക്കും. ആ മോഡിയുടെ കാര്യത്തിലും അതിന് മോഡിയെയും പിണറായി വിജയനെയും അത് അങ്ങനെ ഇവർ തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അവർ വഹിക്കുന്ന അധികാരം വളരെ കൂടുതലാണ്. നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ പറഞ്ഞ പിണറായി വിജയൻ എന്ന് വെച്ചാൽ ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു കൊച്ചു മുഖ്യമന്ത്രിയാണ്, അത്രേ സാധനം. മറ്റത് അങ്ങനെയല്ലോ, അൺലിമിറ്റഡ് പവറാണ്. അതിനു മാത്രമുള്ള പണവും മറ്റു സംവിധാനങ്ങളും സൗകര്യങ്ങളും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഇന്ത്യ അല്ല, ഗ്ലോബൽ പവറാണ്. അത് മുഴുവൻ ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, ഒറ്റക്കൊരു വ്യക്തി. അവിടെ അത് വലിയൊരു സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അധികാരമല്ല നരേന്ദ്രമോദിയുടെ കയ്യിലുള്ളത്, മനസ്സിലായില്ലേ? ഒന്നുമല്ല, അതേപോലെ വല്ല കമ്പാരിസണ്ടോ? നരേന്ദ്രമോദിയുടെ കയ്യിലുള്ള അധികാരം എന്ന് വെച്ചാൽ രാജ്യത്തിന് മുമ്പ് ജവഹർലാൽ നെഹ്റുവിനോ ലാൽ ബഹദൂർ ശാസ്ത്രിക്കോ ഇവർ ഇന്ദിരാഗാന്ധിക്ക് പോലും ഇല്ലാത്ത, ഇന്ദിരാഗാന്ധിയും മോഡിയും തമ്മിലാണ് ശരിക്കും കമ്പാരിസൺ. ഇന്ദിരാഗാന്ധിയുടെ നല്ല കാലം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഇന്ദിരാഗാന്ധി 70-ൽ 71-ൽ തെരഞ്ഞെടുപ്പ് ജയിച്ചു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അത് കഴിഞ്ഞ് പാകിസ്ഥാനി യുദ്ധത്തിൽ തോൽപ്പിച്ചു. 72-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം ജയിച്ചു. അപ്പോൾ സംസ്ഥാനങ്ങളിൽ ഭരണഘടന ഭേദഗതി ചെയ്തു. പിന്നെ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തി. സിക്കിമിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ആര്യഭട്ട ഭാസ്കര എന്നൊക്കെ പറഞ്ഞ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. ഹരിത വിപ്ലവം വിജയിപ്പിച്ചു. ഭക്ഷ്യകാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തം നേടി. ഇത്രയൊക്കെ ചെയ്ത് സക്സസ്ഫുള്ളായിട്ടുള്ള ഇന്ദിരാഗാന്ധി. അന്ന് ഇന്ദിരാഗാന്ധി ആൻഡ് ഇൻവിൻസിബിൾ എന്ന് പറയാവുന്ന സിറ്റുവേഷനിലാണ്. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള സമയം. പക്ഷെ അന്നും ഇന്ദിരാഗാന്ധി എതിർക്കുന്ന ആളുകളുണ്ടായിരുന്നു, മനസ്സിലായോ? പാർലമെൻറ്റിനകത്ത് മൊറാർജി ദേശായി ഉണ്ടായിരുന്നു, പിലും മോഡി ഉണ്ടായിരുന്നു, എ കെ ജി ഉണ്ടായിരുന്നു, ജ്യോതിർമയ ബസു ഉണ്ടായിരുന്നു സി പി എമ്മിൻ്റെ, അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു. അങ്ങനെ ഗംഭീരമാരായ നേതാക്കന്മാരുണ്ടായിരുന്നു. പാർലമെൻറ്റിന് പുറത്ത് അതിനേക്കാൾ ഗേമന്മാരായ ജയപ്രകാശ് നാരായണ, ആചാര്യ കൃപലാനിയൊക്കെ ഉണ്ടായിരുന്നു, ജോർജ് ഫെർണാണ്ടസ്. പിന്നെ 8 പേജിൽ 8 കോളത്തിൽ എതിർക്കുന്ന ഗോയങ്കയുടെ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സി ഒന്ന് ആലോചിക്കും, ഇന്ത്യ പാർലമെൻറ്റിൽ ബോഡി എതിർക്കുന്ന എൻ കെ പ്രേമേന്ദ്രന്, വേറൊരാളില്ല. പിന്നെ മഹുവ മൊയ്ത്ര എന്ന് പറഞ്ഞ ഒരു മെമ്പറാണ്, വേറെ ആരുമില്ല. ഇതാണ് അവസ്ഥ പാർലമെൻറ്റിൽ. പുറത്തോ ആരുമില്ല. എല്ലാ മാധ്യമങ്ങളും പുള്ളിക്ക്. മാത്രമല്ല രാജ്യത്തെ എല്ലാ പണച്ചാക്കുകളും നമ്മൾ വിചാരിക്കണേക്കാളൊക്കെ ഭയങ്കരമാണ് ഇതിൻ്റെ. അത് വേറൊരു എന്താണ്, മറ്റേ ബി ബി സി ഡോക്യുമെൻ്ററിയിൽ നിൽക്കുന്ന കാര്യമല്ല. ബി ബി സി ഡോക്യുമെൻ്ററി എടുക്കുന്ന കാലത്ത് മോഡി അല്ല ഇന്നത്തെ മോഡി. പിന്നെ ഇന്ദിരാഗാന്ധി എന്ന് വെച്ചാൽ അവരുടെ ഒരു പേഴ്സണൽ അജണ്ട വെച്ചിട്ടാണ് ഭരിച്ചത്. അവരുടെ മകൻ, അവരുടെ കുടുംബം, അവരുടെ പാർശ്വവർത്തികളായിട്ടുള്ള ഈ കുറേ തല്ലിപ്പുള്ളികൾ. ഇതങ്ങനെയല്ലോ, ഇതൊരു പ്രത്യയശാസ്ത്രപരമായ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഫാസിസം എന്ന് പറഞ്ഞൊരു ശക്തമായ സാധനമുണ്ട്. അതിന് പ്രത്യയശാസ്ത്രപരമായ ഒരു ബാക്കിങ് കൂടി ഉണ്ട് പുള്ളിക്ക്. അതേസമയത്ത് ഇയാൾ ഒട്ടും കറപ്റ്റല്ല പേഴ്സണലി. അത് വേറൊരു അപകടമാണ്. ഒട്ടും കറപ്റ്റല്ലാതിരിക്കുന്ന ഒരു അപകടമാണ് എപ്പോഴാണ് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പ്രശ്നമല്ല ഇത്, ഭയങ്കര ഗുരുതരമായ പ്രതിസന്ധിയാണ്. ഇയാൾ മഹാത്മാഗാന്ധിയെ പോലെ പരിശുദ്ധനായിട്ട് വേറൊരു രീതിയിൽ കാണപ്പെട്ടു. അതേസമയത്ത് വികസന നായകനായിട്ട് നെഹ്റുവിനേക്കാളും വലിയ ആളായിട്ടു. അതേസമയത്ത് പുള്ളി ഒ ബി സി കാരനുമാണ്. എന്തെങ്കിലും പറയുമ്പോൾ അല്ലേ, ഞാൻ പാവപ്പെട്ടവൻ, എന്നെ എതിർക്കുന്നവർ ബ്രാഹ്മണരാണ്, ഞാൻ ഒ ബി സി ആയതുകൊണ്ടാണ് നിങ്ങളെ എതിർക്കുന്നത്, മനസ്സിലായി? ഇത് ഭയങ്കരമായ ഒരു എല്ലാ സാധനങ്ങളുടെ ഒരു ഭീകരമായ കോമ്പിനേഷനാണ്. എതിർക്കാനും ആരുമില്ല. അപ്പം ഞാൻ പറഞ്ഞതാണ്, ബി ജെ പി ശക്തമായി മോഡി
വളരെ പവർഫുള്ളായി എന്നുള്ളതല്ല, അതിനേക്കാളും നമ്മൾ ഭയപ്പെടുത്തുന്ന ഈ പ്രതിപക്ഷത്തിൻ്റെ ശൈഥില്യമാണ്, കോൺഗ്രസിൻ്റെ ദയനീയ അവസ്ഥ. അതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പിന്നെ കോർപ്പറേറ്റുകളാണ് മുഴുവൻ അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് കാര്യം. ഇത് നമ്മൾ പിടിക്കണതൊന്നും കാര്യം നിൽക്കില്ല. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞു, ചായ കുടിക്കുക, ബിസ്ക്കറ്റ് കഴിക്കുക, നമ്മളിതിട്ട് ഫാസിസത്തെ കുറിച്ച് ചർച്ച ചെയ്യുക. ഇനിയിപ്പോൾ പട്ടേൽമാർ പിടിച്ചാലും കിട്ടാത്ത ലെവലിലേക്ക് നരേന്ദ്രമോദി എത്തി, ഇതാണ് അതിനകത്തുള്ള സംഗതി. അപ്പോൾ ആ ഒരു അത് ചിലപ്പോൾ ഞാനീ പറഞ്ഞില്ല, ഇൻ്റേണൽ പൊളിറ്റിക്സ് BBC അത്ര വിഷയമില്ല, അത് നോക്കുമ്പോൾ കലാപം നടക്കും. പിന്നെ ഈ മുമ്പ് നടന്ന ഇപ്പോൾ ബഗൽപൂർ ലഹള അല്ലെങ്കിൽ അഹമ്മദാബാദ് മുറാദാബാദ് എന്നൊക്കെ പറഞ്ഞതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ പ്രത്യാസം ചെയ്ത് കംപ്ലീറ്റ് ടെലിവിഷൻ ചാനലിൽ കണ്ട ഒരു സംഭവമാണ്. ഇതാണ് ആദ്യമായിട്ട് ഈ ദൃശ്യമാധ്യമത്തിൽ പതിഞ്ഞ ലഹള എന്നുള്ളത്. അത് ഗുജറാത്തിൻ്റെ ഒരു പ്രത്യേകത, അതിന് മുമ്പ് ഒരിക്കലും അതിൻ്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അനിൽ ആന്റണി പറഞ്ഞത് വസ്തുതയല്ല, കാരണം ഇത് രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നവരെ എന്താ കഥയില്ല, എന്താ പരമാധികാരം? പരമാധികാരമൊന്നുമില്ല, ബ്രിട്ടനിലിരിക്കുന്ന ഒരു കൂട്ടർ, BBC ഒരു അറിയപ്പെടുന്ന ചാനലാണ്, CNN എന്നൊക്കെ പറഞ്ഞ പോലെ, അവരുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നു. അതിപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ആരോചകമായിട്ട് തോന്നുന്നുണ്ട. പക്ഷെ അതിനിപ്പോൾ അതിനോടിപ്പോൾ എന്താ വ്യത്യാസം? അവരങ്ങനെ ചെയ്യുന്നു, ഒന്നും അങ്ങനെ വിചാരിക്കണ്ട. BBC എന്നല്ല, ഒന്നിനെ നമുക്ക് ആ രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇതേ കാര്യങ്ങൾ തന്നെ എത്ര കൊല്ലമായിട്ട് NDTV നമ്മൾ അന്ന് തന്നെ കണ്ടതല്ലേ. നമ്മൾ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നു വിടുന്ന പോലെ ഇത് കണ്ടതാണ്. ഈ ലഹള നടത്തുന്നതും ഒരു ശൂലം പിടിച്ചുകൊണ്ട് വരുന്നതും കത്തിക്കുന്നതും വെട്ടുന്നതും ഒക്കെ അന്ന് തന്നെ കണ്ടതാണ്. ഇപ്പോൾ അതിൽ പുതുമേ ഒന്നുമില്ല, നത്തിങ് ന്യൂ. പിണറായി വിജയൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടു സം എക്സ്റ്റെൻറ്റ് അതായത് പാർട്ടിക്കകത്ത് പുള്ളിക്ക് പരിപൂർണമായ മേൽക്കോയും വേണ്ടി, മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ. നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി, അപ്പോൾ പാർട്ടിയുടെ വലിയൊരു നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ മേലുണ്ടായിരുന്നു. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി, അപ്പോൾ പാർട്ടി EMS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ MN ഗോവിന്ദൻ നായർ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു വലിയ നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇപ്പോൾ യാതൊരു നിയന്ത്രണവും ഇല്ല, പാർട്ടിയും ഭരണവും രണ്ടും പുള്ളിയുടെ കൈപ്പിടിയിലാണ്. പിന്നെ പ്രതിപക്ഷം താരതമ്യേന വളരെ ദുർബലമാണ്. സതീശൻ നിയമസഭയ്ക്കകത്തൊക്കെ പലതും ചെയ്യുന്നുണ്ട് എങ്കിലും ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രസൻസ് ആ രീതിയിലില്ല. മാധ്യമങ്ങൾ ഇവർ മനോരമ പോലും വളരെ മൈൽഡാണ്, ബാക്കിയുള്ളവരാരും പറയാനില്ല. ഇതാണ് സംഗതി. പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഗവർണറാണ്. അതെ അതെ, ഏരിയ സെക്രട്ടറി പറയണം, എവിടെയും. അതെ, ടോട്ടാലിറ്റേറിയനിസം മാത്രമല്ല അതിനകത്ത്, കറപ്ഷൻ്റെ ഒരു വലിയ എലമെൻ്റ് കൂടി. ടോട്ടാലി എപ്പോഴും CPM ഭരിക്കുമ്പോൾ ടോട്ടാലിറ്റേറിയൻ എലമെൻ്റ് അവിടെ ഫീൽ ചെയ്യും നമുക്ക്. പക്ഷെ ഇപ്പോൾ അത് വളരെ അപ്പാരൻ്റ് ആയിട്ട് ഇതിനകത്ത് കറപ്ഷൻ്റെ സാമ്പത്തികമായ ഇടപാടുകൾ, അതുപോലെ പാർട്ടിക്കാരനെങ്കിൽ എന്തും ചെയ്യാം, മയക്കുമരുന്ന് കച്ചവടം ചെയ്താൽ പോലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ ഈ സംവിധാനം ജീർണിച്ചു, മനസ്സിലായില്ലേ? പണ്ട് അതുണ്ടായിരുന്നില്ല, കറപ്ഷൻ്റെ എലമെൻ്റ് ഭയങ്കരമായിട്ട് വന്നു. പക്ഷേ ഇത് നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിലാണെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതല്ല ശരിക്കുള്ള വിഷയം. ഫാസിസം പോലും അല്ല അത്, ഈ മൂലധന ശക്തികൾ ഇതിനെ മൊത്തം വിഴുങ്ങുന്നതാണ്. ഡെമോക്രാറ്റിക് സെറ്റപ്പിന് പൂർണ്ണമായിട്ടും ഈ വലിയ മുതലാളിമാർ, കേന്ദ്രത്തിൽ അത് അദാനി ആകാം, അദാനി അംബാനി ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, കേരളത്തിൽ യൂസഫ് അലി ഹബീബുള്ള മുതലായ ആൾക്കാരാണ്, മനസ്സിലായി? അവരുടെ തൊള്ളയിലാണ് ഈ മൊത്തം സംവിധാനം ഇരിക്കുന്നത്. ഈ പാമ്പിൻ്റെ വായിൽ ഇരുന്നിട്ട് തവള നിലവിളിക്കുന്ന പോലെയാണ് നമ്മൾ ജനാധിപത്യത്തെ കുറിച്ച് പറയണത്, മനസ്സിലായി? കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ വലിയ മൂലധന ശക്തികൾ അവരാണ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്, അവരുടെ കയ്യിലാണ് മൊത്തം രാഷ്ട്രീയം ഇരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ മൻമോഹൻ സിംഗ് മാറിയും നരേന്ദ്രമോദി വരുമ്പോൾ ഒരു താടിക്കാരൻ പോയി വേറെ താടിക്കാരൻ വന്നുള്ളതിനപ്പുറത്ത് ഈ റിയൽ പവർ കൈയാളുന്ന ആളുകൾ പഴയ മറ്റേ മുതലാളി വരെ തന്നെയാണ്. ഈ താങ്കളുടെ ഈ ഇപ്പം യൂട്യൂബ് ചാനലിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങളായാലും ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോഴായാലും ഈ രാഷ്ട്രീയ എതിരാളികളോട് യാതൊരു മര്യാദയിലില്ലാത്ത തരത്തിൽ വളരെ അവമതിപ്പോടുകൂടി ഇത് ഉണ്ടല്ലോ.
അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മര്യാദ ഇല്ലായ്മ? സ്വതവേ തന്നെ മര്യാദ ഇല്ലാത്തവൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ മര്യാദ സഭ്യത എന്നൊക്കെ പറഞ്ഞത് ആപേക്ഷികമാണ്. ചില സമയത്ത് അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കേണ്ടി വരും. ഈ ചർച്ച നടത്തുമ്പോൾ മറ്റവൻ അങ്ങ് തിരുവനന്തപുരത്ത് ചൂടിയിലോട്ടാണ് നമ്മൾ അടി കൊടുക്കാത്തത്, പറഞ്ഞ മനസ്സിലായില്ലേ? ഞാനൊരു നാട്ടുമ്പുറത്തുകാരനാണ്. ഞങ്ങളങ്ങനെയാണ്, ദേഷ്യം വരുമ്പോൾ തെറി പറയും, മുണ്ടുപൊക്കി കാണിക്കും, ചിലപ്പോൾ തല്ല് കൊടുക്കേണ്ടത് തല്ല് കൊടുക്കും. അതൊക്കെ നമ്മുടെ ഒരു രീതിയാണ്, നമ്മൾ ആരും അടിച്ചാലും മാറ്റാൻ പറ്റില്ല. കാരണം ആരും പഴയ പണ്ട് കാർത്തികം പറഞ്ഞോട്ട് PSC അപ്ലൈ ചെയ്യുന്ന പ്രായമൊക്കെ പണ്ടേ കഴിഞ്ഞു. ചോദ്യം പലരെയും ജാതി പറഞ്ഞ് പറയാറുണ്ട്. ജാതി ഒരിക്കലും പ്രകടം ഒരു രീതിയിലും പ്രകടിപ്പിക്കാത്തവരെ പോലും ജാതി പറയാറ്. പ്രത്യേകിച്ചും സ്വരാജ് നായർ എന്നുള്ള ഒരു പ്രയോഗം ഓർമ്മ വരുന്നു. അദ്ദേഹത്തിന്റെ പേര് SLC ബുക്ക് പ്രകാരം സ്വരാജ് നായർ എന്നാണ്, അതറിയില്ലേ? അതുകൊണ്ട് അല്ല, അതുകൊണ്ട് പുള്ളിയുടെ പേര് സ്വരാജ് നായർ എന്നാണ്. അല്ല, ഈ ജാതി പറയുമ്പോൾ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടുന്നുണ്ടോ? പരസ്യമായിട്ട് ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് സന്തോഷമൊന്നും കിട്ടുന്നില്ല. ജയശങ്കറുടെ ജാതി എന്താണെന്നുള്ളത് വളരെ ആരോപണം എന്ന് പറയുന്നത്, ജയശങ്കറുടെ ജാതി ഒരിടത്തും വ്യക്തമാക്കാതെ വളരെ സൗകര്യപൂർവ്വം ഇരുന്നിട്ട് നാട്ടിൽ കാണുന്നവരെ മുഴുവൻ ജാതി പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ ദേശം 1057 നമ്പർ കരയോഗത്തിലെ ഒരു വെറും മെമ്പറാണ്. അത് എപ്പോഴും അത് ഞാൻ വേറൊരു തമാശയോട് പറയാം. ശരിക്കും ഞാൻ ഒരു വ്യാജ മെമ്പറാണ്. എൻ്റെ മെമ്പർ അന്നത്തെ സെക്രട്ടറി പുള്ളിയുടെ താല്പര്യം പോലെ എഴുതി ചേർത്തതാണ്. പിന്നെയാണ് ഈ രഹസ്യം പുറത്തു വന്നത്. ഈ രണ്ടുപേരെ തമ്മിൽ അധികാര ഉടമ്പിൽ ഉണ്ടായപ്പോഴേ ഈ പുള്ളി കുറച്ചാൾക്കാരെ മെമ്പർഷിപ്പ് എഴുതി ചേർത്തു. എല്ലാം ചേർന്നില്ലേ? ഇവർ ഇലക്ഷൻ പറയുകയാണെങ്കിൽ ജയിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പരസ്യമായിട്ട് ജാതി പറയുന്നതിൽ, ഈ ജാതി എന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹിക യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ ജാതിയെക്കുറിച്ച് പറയാം. ജാതി എന്ന് പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് ആർക്കും പൂർണ്ണമായിട്ടും നിരാകരിക്കാൻ പറ്റില്ല. ജാതി ചിന്ത ഇല്ലാതാകണം എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് പറഞ്ഞ് സഹോദരൻ അയ്യപ്പൻ്റെ വളരെ ഒരു നല്ല ആദർശമാണെങ്കിലും നമ്മുടെ പൊതുസമൂഹത്തിലും അതൊക്കെ എല്ലാ രംഗത്തും ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത ഇതാണ്. യൂറോപ്പിലോ അല്ലെങ്കിൽ വേറെ ഏഷ്യൻ രാജ്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അവിടെയൊക്കെ മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ആദർശത്തിൻ്റെ പേരിൽ ചേരിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ സംബന്ധിച്ചും മതം പോലും അല്ല പ്രധാനം, ജാതിയാണ്. അപ്പോൾ അത് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു പരിധിക്കപ്പുറം പോകാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം അവർ ഈ കംപ്ലീറ്റ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം വെച്ച് നോക്കുമ്പോൾ ജാതി എന്ന് പറഞ്ഞ സാധനത്തെ ഇവർക്ക് ഒരു വിധത്തിൽ നിർവഹിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത് ഒരു വലിയ ഒരു പ്രശ്നമാണ്. സത്യത്തിൽ ഇന്ത്യ രാജ്യത്ത് ജാതി എന്ന് പറഞ്ഞ ഘടകത്തെ അഭിസംബോധന ചെയ്ത രണ്ട് നേതാക്കന്മാരുള്ള ഒന്ന് ഡോക്ടർ അംബേദ്കറാണ്, മറ്റേ റാം മനോഹർ ലോഹിയാണ്. അത് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഏത് തരത്തിലുള്ള വിശകലനം നടത്തിയാലും തെറ്റായിരിക്കും. മനസ്സിലായോ? അപ്പോൾ സുപ്രീംകോടതി വിധിയാണെങ്കിൽ പോലും നമുക്ക് എടുത്തു പോയിക്കഴിഞ്ഞാൽ ആ വിധിച്ച ജഡ്ജിയുടെ ജാതി എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതായത് ഇത് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അപ്പോൾ ജാതി ഇല്ലാന്ന് പറഞ്ഞ ആളുകളും കാര്യം വരുമ്പോൾ, ചെയ്തികൾ വരുമ്പോൾ അതിൽ വലിയ കുറച്ച് UDF ഒക്കെ ഭരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വരും. ഈ വടക്കേ ഇന്ത്യയിലെ സമാജ്വാദി പാർട്ടി, സമത പാർട്ടി, രാഷ്ട്രീയ ലോക്ദൾ, രാഷ്ട്രീയ ജനതാദൾ എന്നൊക്കെ പറഞ്ഞു, ഇതൊക്കെ ജാതി പാർട്ടികളാണ്. മനസ്സിലായില്ല? കംപ്ലീറ്റ് ജാതി അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. BJP പോലും ശരിക്കും ഹിന്ദുത്വം അല്ല, അതിൽ തന്നെ പല ജാതികളുടെ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന പാർട്ടിയാണ്. പല സമ്മർദ്ദ ഗ്രൂപ്പുകളും ഇതിൻ്റെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന പോലെ ഒറ്റ ഏകശിലാ നിർമ്മിതമല്ല BJP പോലും, ബാക്കി പാർട്ടികളെല്ലാം പ്രത്യേകം പറയേണ്ടതില്ല. കോൺഗ്രസിൻ്റെ ഏത് കാലത്തും വലിയ വോട്ട് ബേസ് എന്ന് പറഞ്ഞത് മൂന്ന് കമ്മ്യൂണിറ്റി ആയിരുന്നു. ഒന്ന് ബ്രാഹ്മിൺ, മറ്റത് മുസ്ലിം, മറ്റത് ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഇത് മൂന്നും പൊളിഞ്ഞ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഇല്ലാണ്ടേ. അപ്പർ കാസ്റ്റ് വോട്ടുകൾ ബ്രാഹ്മണരടക്കം BJP പോയി. മുസ്ലിങ്ങൾ കോൺഗ്രസ്സിൽ നിന്ന് പോയിട്ട് ഈ സമാജ്വാദി പാർട്ടി ഈ ഇതിൻ്റെയൊക്കെ പുറകെ പോയി, നമ്മുടെ ബഹുജൻ സമാജിൻ്റെ ഒക്കെ കൂടെ പോയി. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് മുഴുവനും രാംവിലാസ് പാസ്വാൻ്റെ കൂടെ അല്ലെങ്കിൽ മായാവതിയുടെ കൂടെ ആയിരുന്നു ആദ്യം. ഇപ്പോൾ അതിൽ കുറേ ഭാഗങ്ങളൊക്കെ തിരിച്ച് BJP ഭാഗത്തേക്ക്. അപ്പം ഇങ്ങനെ ഈ അതുപോലെ ഈ സോഷ്യലിസ്റ്റ് പാർട്ടികൾ OBC കമ്മ്യൂണിറ്റീസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, യാദവന്മാർ, കൂർമികൾ, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ ഇത് ഓരോ സമയത്തും ഇതിൻ്റെ ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ വടക്കേ ഇന്ത്യയെ ഭയങ്കരമായിട്ട് പിടിച്ചു കുലിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് VP സിംഗ് നടപ്പാക്കിയത് VP സിംഗ് ക്ഷേത്രീയനാണ്. ഇത് നടപ്പാക്കിയതിൻ്റെ കാരണം പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾ എല്ലാം ഈ സോഷ്യലിസ്റ്റുകാരായിരുന്നു. അവരാണ് OBC റെപ്രസെൻറ്റേഷന് വേണ്ടി ശക്തമായിട്ട് നിന്നിരുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റിന് നേരത്തെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്.
ഒ ബി സി റെപ്രസെൻറ്റേഷന് വേണ്ടി നിന്ന ആളുകളുടെ താല്പര്യപ്രകാരം പുള്ളി റിപ്പോർട്ട് പുറത്തിറക്കി. 200,000 ഒന്ന് ഒ ബി സിക്ക് റിസർവേഷൻ കൊടുക്കുന്നതിലൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളെ സന്തോഷിപ്പിക്കുക. അതുകൂടാതെ രണ്ടാമത്തെ ഘടകം എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ഹിന്ദു വോട്ട് ബാങ്ക് തകർക്കുക. അവരൊരു അപ്പർ കാസ്റ്റ് ഹിന്ദുസിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന സങ്കല്പത്തിൽ ബി ജെ പി അതിനെങ്ങനെ മറികടന്ന്? അതിൻ്റെ അകത്ത് തന്നെയുള്ള ഒ ബി സി ലീഡേഴ്സിന് ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ്. ഉദാഹരണത്തിന് കല്യാൺ സിംഗ്, യു പിയിൽ മറ്റ് വോട്ടർ സമുദായക്കാരില്ലാത്തതുണ്ടല്ലോ, ലാൽജി ടാണ്ടൻ ഉണ്ട്, അല്ലെങ്കിൽ കൽരാജ് മിശ്ര, അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു ഒ ബി സിക്കാരനായ കല്യാൺ സിംഗിൻ്റെ മുഖ്യമന്ത്രിയായി. സംഗതി പോയില്ലേ? നരേന്ദ്രമോദി തന്നെ ഒന്നാം നമ്പർ ഒ ബി സി അല്ലേ? ഇനിയിപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഒ ബി സിക്കാരുടെ അടുത്ത് ചിലവാകുമോ? ഇല്ല. ഇതാണ് അവരതിന് സ്ട്രാറ്റജി കൊണ്ടും മറികടന്നു.